ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള കുളപ്പുറം തുറന്നടത്ത് ചാലിലുള്ള മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ലേബർ ക്യാമ്പിൽ പി സന്തോഷ് കുമാർ എംപി വീണ്ടും എത്തി. മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള നടപടികൾ പരിശോധിക്കാനും വിലയിരുത്താനുമായാണ് എംപി എത്തിയത്. 10 ദിവസത്തിനകം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് കമ്പനി അധികൃതർ ഉറപ്പു നൽകി. ലേബർ ക്യാമ്പുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നം ജനങ്ങളുടെ സൗരജീവിതത്തിന് വലിയ രീതിയിൽ തടസ്സം നേരിട്ടിരുന്നു. ഇക്കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ 31-ന് പി സന്തോഷ് കുമാർ എം പി സ്ഥലം സന്ദർശിച്ചു. കമ്പനി അധികൃതരുമായി മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ചില നിർദ്ദേശങ്ങളും എം പി മുന്നോട്ട് വച്ചിരുന്നു. ഇക്കാര്യത്തിൽ പുരോഗതി വിലയിരുത്താനും പരിശോധിക്കാനുമാണ് എം പി വീണ്ടും സ്ഥലം സന്ദർശിച്ചത്. തുടർന്ന് പരിസരവാസികളെയും സാമൂഹ്യ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി ചർച്ചയും നടത്തി. മലിനജലം പരസ്യമായി ഒഴുക്കിവിടാതെ ശേഖരിച്ച് ശുദ്ധീകരിച്ച് പുറത്തുവിടാനുള്ള സെപ്റ്റിക് ടാങ്കിന്റെ പ്രവർത്തനം നടന്നുവരുന്നത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക, അതിന്റെ പൈപ്പ് കണക്ഷൻ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കുക, തൊഴിലാളികൾ വെളിയിട വിസർജനം നടത്തുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പരിസര മലിനീകരണം തടയാൻ ആവശ്യമായ രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, അത് അവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തുക തുടങ്ങി 8 നിർദ്ദേശങ്ങളാണ് ചർച്ചയിൽ ഉയർന്നു വന്നത്. അപ്പോൾ പുതിയൊരു കമ്മിറ്റി വരുന്നതോടുകൂടി ആ കമ്മിറ്റി ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികൾ കമ്പനി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണ്. അവർ കാര്യങ്ങൾ ആലോചിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കും. അങ്ങനെ ഒരു 10 ദിവസത്തിനകം കാര്യങ്ങളിൽ നല്ല മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പല മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കമ്പനിയെ നിലക്ക് നിർത്താനും നിയന്ത്രിക്കാനും ഒക്കെ ജനങ്ങളെ ഉള്ള നിരവധി മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുൻപുള്ള ഒരു ഘട്ടമായിട്ടാണ് നമ്മളിപ്പോൾ ഇതിനെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലാണ്. പൊടിശല്യം പരിഹരിക്കുന്നതിന് നിലവിലെ റോഡ് റീടാർ ചെയ്ത് നവീകരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ചർച്ചയിൽ ഉയർന്നു വന്നു. ചർച്ചയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ 10 ദിവസത്തെ സാവകാശത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കുമെന്ന് കമ്പനി ഉദ്യോഗസ്ഥർ എംപിക്കും പൊതുജനങ്ങൾക്കും ഉറപ്പു നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.